എമർജന്റ് ഗ്രാവിറ്റിയിൽ താപഗതികത്തെ അടിസ്ഥാനമാക്കി സാമാന്യ ആപേക്ഷിക സിദ്ധാന്തത്തെ കൂടുതൽ വികസിപ്പിച്ചതാണ് ഭൗതികശാസ്ത്രത്തിന് ഡോക്ടർ താണു പത്മനാഭൻ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് 2008-ൽ താണു പത്മനാഭന് അമേരിക്കയിലെ ഗ്രാവിറ്റി റിസർച്ച് ഫൗണ്ടേഷന്റെ സമ്മാനവും ലഭിച്ചിരുന്നു. 20-ാം വയസ്സിൽ BSc പഠിക്കുമ്പോഴാണ് താണു പത്മനാഭന്റെ ആദ്യത്തെ ഗവേഷണ പേപ്പർ പ്രസിദ്ധീകരിക്കുന്നത്. സാമാന്യ ആപേക്ഷികതയായിരുന്നു വിഷയം. പിന്നീട് പ്രപഞ്ചത്തിലെ വിന്യാസങ്ങളുടെ രൂപീകരണം, ഗുരുത്വാകർഷണം, ക്വാണ്ടം ഗുരുത്വം എന്നിവയായി ഡോക്ടർ താണു പത്മനാഭന്റെ ഇഷ്ട ഗവേഷണ വിഷയങ്ങൾ. ഇതിൽ തന്നെ ഗുരുത്വാകർഷണമായിരുന്നു പ്രധാന ഗവേഷണ വിഷയം. 1957-ൽ തിരുവനന്തപുരത്ത് ജനിച്ച ഡോക്ടർ താണു പത്മനാഭൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് BSc MSc പാസ്സായത് സ്വർണ മെഡലോടെ. പിന്നീട് മുംബൈയിലെ TIFRൽ നിന്ന് 1983-ൽ PhD നേടി. 1992 മുതൽ പുനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിലായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ പ്രസിദ്ധ കണിക ഭൗതിക ഗവേഷണ കേന്ദ്രമായ സേൺ, ന്യൂ കാസിൽ സർവകലാശാല, ലണ്ടനിലെ ഇംപീരിയൽ കോളേജ്, കാൽടെക്, പ്രിൻസ്റ്റൺ, കാംബ്രിഡ്ജ് സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചു. ആഫ്റ്റർ ദി ഫസ്റ്റ് 3 മിനിറ്റ്, ദി സ്റ്റോറി ഓഫ് അവർ യൂണിവേഴ്സ്, തിയററ്റിക്കൽ ആസ്ട്രോഫിസിക്സ് ആൻഡ് ഇൻവിറ്റേഷൻ ടു ആസ്ട്രോഫിസിക്സ് തുടങ്ങിയ കൃതികൾ പ്രസിദ്ധമാണ്. ജയന്ത് നർലിക്കർമുത്ത് ഗ്രാവിറ്റി ഗേജ് തിയറീസ് ആൻഡ് കോസ്മോളജി എന്നൊരു ഗ്രന്ഥവും രചിച്ചിട്ടുണ്ട്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഭാഗമായ വിജ്ഞാൻ പ്രസാർ പ്രസിദ്ധീകരിച്ച ഭൗതികത്തിന്റെ കഥ എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2007-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്ര മേഖലയിലെ ആജീവനാന്ത ഗവേഷണ നേട്ടത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ കേരള ശാസ്ത്ര പ്രതിഭാ പുരസ്കാരത്തിനും ഡോക്ടർ താണു പത്മനാഭൻ അർഹനായി. ഇതിനു പുറമെ ബിർള ശാസ്ത്ര പുരസ്കാരം, ഭട്നാഗർ പുരസ്കാരം, ദി വേൾഡ് അക്കാഡമി ഓഫ് സയൻസസ് പ്രൈസ് ഇൻ ഫിസിക്സ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ വാസന്തി പത്മനാഭനാണ് ഭാര്യ, ഹംസ പത്മനാഭൻ മകളാണ്. റിസർച്ച് ഡെസ്ക്, 24.